رحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نور فيصل رئيس هندي برايانا مايك ريليس سينا مايك ريليس سينا انجل قلنا بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن سيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه ومن اتبع سنته إلى يوم الدين، أما بعد. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ലാസും മറ്റ് എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാന ക്ലാസ് അവൻ്റെ ഗ്രന്ഥത്തെ അടുത്തറിയുവാനും അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കി ഈമാൻ കൂടുതൽ ചൈതന്യവത്താക്കുവാനും അള്ളാഹു ഉപകരിപ്പിച്ചു തരുമാറാവട്ടെ. സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗം ആണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 22 ആയത്തുകൾ വിശദീകരിച്ചു കഴിഞ്ഞു. 23-ാമത്തെ ആയത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്തു. വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സ്വാദിഖീൻ എന്ന ആയത്താണ്. ആ ആയത്തിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വൈങ്കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിന എന്നത് വാസ്തവത്തിൽ നമുക്കറിയാം അതൊരു വെല്ലുവിളിയാണ്. അതിന്റെ മുമ്പുള്ള ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുകയും ആ അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മോട് ഉണർത്തുകയും ചെയ്തു. എന്നാൽ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്കുള്ള, അവനെ മനസ്സിലാക്കാനുള്ള മാർഗമായി നമുക്ക് വരച്ചു കാണിച്ചു തന്നത് ഭൗതിക പ്രപഞ്ചത്തെയാണ് പ്രധാനമായി കാണിച്ചു തന്നത്. ഈ പ്രപഞ്ചത്തിലൂടെ നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കൂ എന്നൊരു ധ്വനിയോടുകൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അത് മനസ്സിലാക്കി കൽപ്പിച്ചത്, ഇബാദത്ത് കൊണ്ട് കൽപ്പിച്ചത്. കാരണം യാ അയ്യുഹ അന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങളെ പടച്ചു, നിങ്ങളുടെ മുൻഗാമികളെ പടച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അല്ലദീ ജഅലലക്കുമുൽ അർള ഫിറാഷൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ്സമാഇ മാഅ എന്ന്, ഈ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നു, ആകാശങ്ങളെ നിങ്ങൾക്ക് എടുപ്പാക്കി തന്നു, നിങ്ങൾക്ക് വെള്ളം തന്നു, ഇങ്ങനെ തുടങ്ങി ഭൗതിക പ്രപഞ്ചത്തിലൂടെ ഈ അത്ഭുതകരവും മഹത്തരവുമായ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു അസാമാന്യ ശക്തി, ഒരു സർവജ്ഞനായ സർവശക്തനുമായ ഒരു ശക്തി അതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കൂ എന്നാണ് അവിടെ കൽപ്പിച്ചത്. എന്നാൽ അതുകൊണ്ട് മാത്രം പൂർണമായ യഥാർത്ഥ അർത്ഥത്തിലുള്ള മഅരിഫത്തിലേക്ക് എത്താൻ മനുഷ്യന് സാധ്യമല്ല.
അതിന്റെ അതോടുകൂടെ അത് പ്രാഥമികമായി ഉള്ള അന്വേഷണത്തിലാണ് അത് ഉപകരിക്കുക. എന്നാൽ പിന്നീട് ആ പ്രാഥമികമായ അന്വേഷണത്തിൽ അള്ളാഹുവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ യഥാർത്ഥ റൂട്ടിലുള്ള സഞ്ചാരം അത് പിന്നെ വൈബിലുള്ള സഞ്ചാരമാണ്, അദൃശ്യ ലോകത്തിലുള്ള സഞ്ചാരമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരണങ്ങളും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളും ഇബാദത്തിനുള്ള മാർഗങ്ങളും അത് വൈബാണ്. ആ വൈബ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് അമ്പിയാക്കൾക്കാണ്. ആ അമ്പിയാക്കളിലൂടെ പിന്നെ അത് സാധ്യമാവുകയുള്ളൂ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദി ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അവിടെയൊക്കെ ആദ്യം സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ, അതിന്റെ വിശദീകരണമാണ് ഇതൊക്കെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ അവന്റെ നാമത്തിൽ വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ അല്ലദി അല്ലമ ബിൽ ഖലം, കലമുകൊണ്ട് പഠിപ്പിച്ചവനാണ് അവൻ എന്ന് പറഞ്ഞു. അപ്പോ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ആ മാർഗങ്ങളിലേക്കുള്ള സൂചന അവിടെ തന്നെ വരികയാണ്. ഒന്ന് ഭൗതിക ലോകമാണ്, അള്ളാഹുവിന്റെ മഖ്ലൂഖാത്താണ്. ഈ മഖ്ലൂഖാത്തിലൂടെ നിങ്ങൾക്ക് ഈ ഖാലിഖിനെ മനസ്സിലാക്കാൻ കഴിയും എന്ന് അവിടെ സൂചിപ്പിച്ചു. എന്ന് മാത്രമല്ല അല്ലമ ബിൽ ഖലം, ആ മഖ്ലൂഖാത്തിലൂടെ ആ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാനുള്ള വഴികളും അത് കലമുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, കലമുകൊണ്ട് പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പേന കൊണ്ട് എന്ന് മാത്രമല്ല, അതൊരു സിമ്പൽ, അതൊരു റംസാണ്, അതൊരു ഇഷാറത്താണ്, ഒരു ഉദാഹരണമാണ്. പേന കൊണ്ട് പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞാൽ പേന ഒരു മാധ്യമമാണ്, മാധ്യമത്തിലൂടെ ഉള്ള അറിവ് അള്ളാഹു നൽകി. പേന കൊണ്ട് എഴുതി, അത് വായിച്ചു പഠിച്ചു, അങ്ങനെയുള്ള അറിവ് എന്ന് വെച്ചാൽ കാര്യകാരണങ്ങളിലൂടെയുള്ള അറിവ്, ആ അറിവ് നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള അവസരം തന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സമ്പാദിക്കാം, അങ്ങനെയൊക്കെ അള്ളാഹുവിലേക്ക് എത്താം. എന്നാൽ അതുകൊണ്ട് മാത്രം പൂർണ്ണ അർത്ഥത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധ്യമല്ല. പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്തണമെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഇൽമു കൂടെ കിട്ടണം. അല്ലമൽ ഇൻസാന മാലം യഅലം, അവനറിയാത്ത അതിലേക്കുള്ള വഴി ഏത് എന്ന് പോലും അറിയാത്ത, അതിലേക്കുള്ള വഴി ഏത് എന്ന് പോലും അറിയില്ല. മാലം യഅലം, ആ മഅലൂമിനെ അറിയില്ല, ആ മഅലൂമിലേക്കുള്ള വഴി ഏത് എന്നും അറിയില്ല. അതിനെ സംബന്ധിച്ച് ഒരു വിവരം അവനില്ല. അത് അള്ളാഹു അറിയിച്ചു കൊടുത്തെങ്കിൽ തന്നെ നടക്കൂ. ആ അറിവ് പഠിപ്പിച്ചു തന്നു. അപ്പൊ കണ്ടോ അവിടെ ആ പറഞ്ഞതിൽ എത്ര വലിയ സൂചനയും. പിന്നെ നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരുന്നിടത്തൊക്കെ ഇതിന്റെ വിശദീകരണം നമുക്ക് കാണാൻ കഴിയാം. അപ്പൊ ആദ്യമായി അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നു. ആ അങ്ങനെ നിങ്ങൾക്ക് ഭൗതികമായ പല കാരണങ്ങളിലൂടെ, കാര്യകാരണങ്ങളിലൂടെ, പേനയിലൂടെ, പുസ്തകങ്ങളിലൂടെ ഒക്കെ നിങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും കഴിയുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രമാകുന്നില്ല, അത് അവിടെ നിന്നും വിട്ട് അള്ളാഹു നേരിട്ട് വമാക്കാൻ അള്ളാഹു ലിയുഖ്രിഅകും അലൽ ഗൈബ് വലക്കിന്ന അല്ലാഹു യജ്തബി മിൻ റുസുലിഹി മൻ യശാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ നൽകാൻ പറ്റാത്ത ചില ഇൽമുണ്ട്. അത് അള്ളാഹു തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകി അവരിലൂടെ നമുക്ക് നൽകുന്നു. വലക്കിന്ന അല്ലാഹു യജ്തബി മിൻ റുസുലിഹി മൻ യശാ, അത് അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണ്. ഇന്നാതിനാക്കൽ കൗസർ എന്നത് നമുക്കാർക്കും എവിടെ നോക്കിയാലും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അത് റസൂലുള്ളാഹി കൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നാതിനാക്കൽ കൗസർ എന്നാ പറഞ്ഞത്? കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കുക, വേറെ ഒരു മാർഗം അവിടെ നമുക്കില്ല. അവിടെ ഇന്നാതിനാക്ക വേറെ എന്തെങ്കിലും ആവുന്നെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. അതാണ് മുഅ്മിൻ. വലാക്കിന്ന അല്ലാഹു യജ്തബി മിൻ റുസുലിഹി മൻ യശാ ഫആമിനു ബില്ലാഹി വറസൂലിഹി, അണ്ട് കണ്ണടച്ച് വിശ്വസിച്ചോളൂ, അതാണ് ഈമാൻ. അപ്പൊ അതിലേക്ക് അവിടെ തന്നെ സൂചിപ്പിച്ചു. അതുപോലെ അതിൽ വേറെ പല സൂചനകളും ഉണ്ടെന്ന് നമ്മൾ മുന്നേ പറയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ലാത്തതുകൊണ്ട് അത് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോ അതേ അവസ്ഥ ഇവിടെ. ആദ്യമായി നിങ്ങൾക്ക് അള്ളാഹുവിനേക്കുള്ള റൂട്ട്, അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള മാർഗം അസ്ബാബുകളാണ്, അള്ളാഹുവിന് മഖ്ലൂഖാത്താണ്. അതുകൊണ്ടാണ് അല്ലദി ജഅലലകും ഖലഖക്കും വല്ലദീന മിൻ ഖബലികും എന്ന് പറഞ്ഞിട്ട് പിന്നെയും അല്ലദി ജഅലലകും അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ എന്നൊക്കെ തുടങ്ങി ആ മഖ്ലൂഖാത്തിലൂടെ നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയൂ. പോരാത്തത് ഇനി എന്ത് വേണം? ഇനി എന്ത് വേണം? ആ ആ അള്ളാഹുവിനെ നിങ്ങൾക്ക് മനസ്സിലായാ പിന്നെ ആ ആ റൂട്ടിലേക്ക് നിങ്ങൾക്ക് കയറിയ പിന്നെ പിന്നെ അവനെ സംബന്ധിച്ചുള്ള ബാക്കിയുള്ള പഠനങ്ങൾ ആ പിന്നെ എവിടുന്നേ നടക്കൂ? അത് നിങ്ങൾ ഭൗതികമായ കാര്യങ്ങളെ കൊണ്ട് കാര്യങ്ങളോട് തുലനം ചെയ്തിട്ട് അള്ളാഹുവിന്റെ ഒരു കാര്യത്തെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ ഒരു കാര്യത്തെയും, അള്ളാഹുവിന്റെ ആ അസ്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കാനാണ് ഈ ഭൗതിക പ്രപഞ്ചം നമ്മെ സഹായിക്കുക. മഖ്ലൂഖ് ഖാലിഖിന്റെ മേൽ അറിയിക്കുന്നു,
മർസൂഖ് റാസിഖിന്റെ മേൽ അറിയിക്കുന്നു. ഇങ്ങനെയുള്ള ആ വിഷയമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്നാൽ അവന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ചും അവന്റെ ദാത്ത് സിഫാത്തുകളെ സംബന്ധിച്ചും പിന്നെ അവനിലേക്കുള്ള കുർബാത്ത്, അവനിലേക്ക് അടുക്കാനുള്ള വഴിയെ സംബന്ധിച്ചും ഉള്ള അറിവ് അത് മറ്റൊരു ലോകത്തു നിന്നുള്ള അറിവാണ്. ആ അറിവ് കിട്ടാൻ അവരെ അതിന്റെ ആളുകളെ അംഗീകരിക്കണം. അതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ സംബന്ധിച്ച് പൂർണ്ണമായ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. അതിനാണ് പിന്നെ അമ്പിയാക്കളെ സംബന്ധിച്ച് പറയുന്നത്. ഇവിടെ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ആദ്യ റൂട്ട് ഇങ്ങോട്ട് പറഞ്ഞു തന്നതിന് ശേഷം ഇനി നിങ്ങൾക്കുള്ള മാർഗം, പിന്നീട് അള്ളാഹുവിലുള്ള ആ പ്രയാണത്തിന് നിങ്ങൾക്കുള്ള മാർഗം അവന്റെ റസൂലിനെ മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട പൂർണ്ണമായി അംഗീകരിക്കലാണ്. അതിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ അത് ആ സംശയം ആദ്യം നീങ്ങണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രവാചകൻ പ്രവാചകനാണെന്ന് വരുമ്പോൾ ആ പ്രവാചകനിലൂടെയാണ് ഇനിയുള്ള യാത്ര, പ്രവാചകനിലൂടെയാണ് ഇനി അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ആ പ്രവാചകനെ സംബന്ധിച്ച് കണ്ണടച്ചുള്ള വിശ്വാസം വേണം. അതിന് പ്രവാചകനെ മനസ്സിലാക്കണം. ആദ്യമായി അള്ളാഹുവിനെ നമുക്ക് അവന്റെ അസ്തിത്വം മനസ്സിലായി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് പ്രവാചകന്മാരിലൂടെ കിട്ടുന്ന ഇൽമാണ്. ആ പ്രവാചകന്മാരിലൂടെ കിട്ടുന്ന ഇൽമിനെ കണ്ണടച്ച് വിശ്വസിക്കുക എന്നതാണ് മുഅ്മിന്റെ ബാധ്യത. അപ്പോ അതാണ്, അതിലേക്കാണ് ഇനി സൂചിപ്പിക്കുന്നത്. അതിന് ആദ്യം പ്രവാചകത്വത്തെ സംബന്ധിച്ച് പൂർണ്ണമായ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. കള്ളപ്രവാചകന്മാരും വരുമല്ലോ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അസ്തിത്വം മനസ്സിലാക്കാനുള്ള വഴി പറഞ്ഞു തന്നതിന് ശേഷം ഇനി അവന്റെ നുബുവത്താണ് അടുത്ത, അതിനെയാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അതിനെ മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്തിട്ടുള്ള അവരുടെ അവസ്ഥയും അവർക്ക് കൊടുത്തിട്ടുള്ള മുഅ്ജിസത്തിനെയും നിങ്ങൾ ചിന്തിക്കുക എന്നാണ്. അതിലേക്കൊക്കെ അടുത്ത ആയത്ത് സൂചിപ്പിക്കുകയാണ്. വഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, അവിടെ വല്ലാത്തൊരു സൂചനയുണ്ട്. ആരെങ്കിലും എവിടെന്നെങ്കിലും കൊണ്ട് കയറി വന്നിട്ട് തോന്നിയതുപോലൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇതാ ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അബ്ദാൻ, എന്നും എന്റെ അബദായിട്ട് ജീവിച്ച ഒരാള് കണ്ടോ, എന്നും എന്റെ അബദായിട്ട്. ഈ നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് പോലും അബ്ദിന, ഒരു കാമിലായ താമമായ ഒരു ഘട്ടത്തിലും അബൂദിയത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ലാത്ത എല്ലാ അർത്ഥത്തിലും ആ ഉപൂതിയത്തിന് അനുസരിച്ച് ജീവിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി അവിടെ തന്നെ സൂചിപ്പിക്കണം. അപ്പോ രണ്ട് നിലക്കാണ്, പല നിലക്കാണ് അവിടുത്തെ വെല്ലുവിളി. ഒന്ന്, ഈ വ്യക്തിത്വത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഇടയിൽ ഖദ് ലബിസ്തു ഫീകും ഉമറ എന്ന് മറ്റൊരാഴത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്കിടയിൽ കുറെ കാലം ജീവിച്ചിട്ടുണ്ടല്ലോ എന്ന് റസൂലുള്ള ഒരു വെല്ലുവിളിയായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ശത്രുക്കൾക്ക് എന്തെങ്കിലും ഒരു കറുത്ത പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കാണിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവർക്ക് വലിയ എളുപ്പമായിരുന്നു. ആ അവിടെ ആ ഒറ്റടിക്ക് നീ വലിയ ആളാവൊന്നും വേണ്ട, നീ പണ്ട് ഇങ്ങനെ ചെയ്ത ആളല്ലേ എന്ന്. നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ ആരെങ്കിലും കുറെ കുരുത്തക്കടൊക്കെ കാട്ടി നടന്നു ജീവിച്ചു, പിന്നെ നന്നായി ആരെങ്കിലും ഉപദേശിക്കാൻ ആ ഇപ്പൊ ഒരു നല്ല ആളായി വന്നു, ഈ പണ്ട് ഇങ്ങനെയല്ലേ ഇരുന്ന അക്കണ്ട് പൊളിഞ്ഞു, ആ സാധുവിനും ഒന്നും ഉണ്ടാൻ പറ്റില്ല. ശത്രുക്കളോട് റസൂലുള്ള വെല്ലുവിളിയായി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഖദ് ലബിസ്തു ഫീകും ഉമറ, ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ടല്ലോ. മറ്റൊരുത്തിൽ മാ വല്ല സാഹിബുക്കും വമാ ഗവാ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മാ വല്ല സാഹിബുക്കും വമാ ഗവാ, സാഹിബുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഇത്രയും കാലം സുഹബത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാ. എവിടെന്നെങ്കിലും ഒരു പെട്ടെന്നൊരു ഇറക്കുമതി ചെയ്ത ആളൊന്നും അല്ല ഇത്. ഇത് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഉള്ളും പുറവും വ്യക്തമായി അറിയാലോ. അങ്ങനത്തെ നിങ്ങളുടെ സാഹിബായ, നിങ്ങളുടെ കൂട്ടാളിയായ, നിങ്ങളുടെ കൂടെ ജീവിച്ച ആ മനുഷ്യന്റെ വ്യക്തിത്വം നിങ്ങൾക്ക് ശരിക്കറിയാലോ. ആ സാഹിബ് ഒരിക്കലും പിഴച്ചിട്ടില്ലല്ലോ എന്നാണ്. അവർക്ക് തിരിച്ചടിക്കാമായിരുന്നു. ചരിത്രത്തിന്റെ താളുകൾ മുഴുവനും പരിശോധിച്ചാൽ ഒരിക്കലും എന്തെങ്കിലും വ്യക്തി ജീവിതത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അതാണ് നുബുവത്ത് എന്ന് പറയുന്നത്, നുബുവത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതിന് പറ്റുന്ന എന്റെ അടിമ എന്ന്, എന്റെ ഷാഹിദ് എന്ന്, എന്റെ ഷാഹിദാണെന്ന് പറയാകുന്ന വിധത്തിൽ ഞാൻ അള്ളാഹുവാണ്, ഞാൻ ഏകനായ ഇലാഹാണ്, എന്നെ മാത്രമേ ആരാധിക്കാവൂ, അതിനെന്താണ് വഴി, അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ അതാ ആ കാണുന്ന വ്യക്തി എന്ന് പറയാവുന്ന വിധത്തിൽ, ഈ വ്യക്തി എന്ന് പറയാവുന്ന വിധത്തിൽ അവരെ ഷാഹിദായും കൊണ്ട് അള്ളാഹു ചെറുപ്പം മുതൽ വളർത്തിക്കൊണ്ടുവരികയാണ്.
അപ്പൊ അബ്ദിന എന്ന് അവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അവിടെ ആ ഖുർആന്റെ ആ പ്രയോഗത്തിൽ പറഞ്ഞത് വെറും ഒരു 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 താൽക്കാലിക പ്രയോഗം, ഒരു യാദൃശ്ചിക പ്രയോഗം അല്ല, അത് വലിയ അർത്ഥത്തിലേക്ക് ഈ പറഞ്ഞ മാവല്ല സാഹിബുക്കും വവാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വലിയ അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കൽ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അബ്ദിന നമ്മുടെ അബദാണ്, അവർക്ക് ചോദിക്കാം നിന്റെ അടിമെ, 40 വയസ്സ് വരെ എങ്ങനെ കാട്ടിക്കൂട്ടിയ ആളല്ലേ, അല്ലെങ്കിൽ ഇന്ന കാലത്ത് ഇന്നത് ചെയ്ത ആളല്ലേ, പിന്നെ എങ്ങനെ നിന്റെ അടിമ എന്ന് പറയുന്നു? ആ ഒരു പ്രത്യേക ഒരു തഷരീഫിന്റെ ഇളാഫത്താണല്ലോ അവിടെ, അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവരുമാണല്ലോ അവർ. അപ്പൊ നോക്കൂ നിങ്ങൾ, അപ്പോ ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ ഈ അടിമയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ലതും പറയാൻ കഴിയുമോ എന്ന ഒരു വെല്ലുവിളി അവിടെ തന്നെ വരികയാണ്. ഇനിയും അള്ളാഹു അങ്ങനെ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ ആ സംശയം നീങ്ങാനുള്ള വഴി അള്ളാഹുവിനെ പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാക്കാനുള്ള വഴി ഭൗതിക ലോകം മഖ്ലൂഖുമാണെങ്കിൽ, അള്ളാഹുവിന്റെ ആധാറുകൾ ആണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ആ അമ്പിയായിനെ മനസ്സിലാക്കാനുള്ള വഴിയായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ആ ബഹുമാനപ്പെട്ട അമ്പിയാക്കൾക്ക് അള്ളാഹു തആല നൽകുന്ന മുഇ്ജിസത്തുകളാ. ആ മുഇ്ജിസത്ത് എല്ലാ കാലഘട്ടത്തിലും അവിടെ പൊതുവിൽ സമൂഹത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള, അവരുടെ ശ്രദ്ധ ഏതൊരു ലോക വിഷയത്തിലാണോ ആ വിഷയത്തിൽ അവരെ വെല്ലുന്ന വിധത്തിലുള്ള കഴിവുകൾ നൽകിയും കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അത് തെളിയിക്കാറ്. അത് ഇവിടെയും പറയുകയാണ്, അവരുടെ കയ്യിൽ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾ, ആ ദൃഷ്ടാന്തം അഥവാ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ, ഇത് വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടുന്ന ഗ്രന്ഥമായതുകൊണ്ട് അതിനനുസരിച്ച രൂപത്തിൽ അത് അള്ളാഹുവിന്റെ വിശദമായ പൂർണമായ നിയമ സംഹിതയും അവനെ മനസ്സിലാക്കി തരുന്ന ഗ്രന്ഥവുമാണ്, കിതാബാണ്. കിതാബാണ് എന്നതിന് പുറമെ അത് ആയത്തും ആണ്, മുഇ്ജിസത്തും ആണ്. വെറും കിതാബല്ല, അത് മുഇ്ജിസത്തും ആണ്. അപ്പൊ കിതാബാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മുഇ്ജിസത്ത് ആവണമെന്നില്ല. കിതാബാണ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അത് എന്തും കൂടിയാണ്, മുഇ്ജിസത്തും ആണ്. മുഇ്ജിസത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ കഴിവിന് അപ്പുറമുള്ളത് എന്നാണ്, സാധാരണ മനുഷ്യ കഴിവിന് സാധിക്കാത്തത് എന്നാണ്. തീരെ മനുഷ്യന് കഴിയാത്തതെന്ന് പറയാൻ പറ്റില്ല, തീരെ മനുഷ്യന് കഴിയാത്ത പിന്നെ ഇത് പറയുന്ന സമയത്ത് ഇയാൾ മനുഷ്യനല്ലേ. മനുഷ്യന് അള്ളാഹു തആല പ്രത്യേക സാഹചര്യത്തിൽ അനുവദിക്കുന്ന കഴിവ് കൊണ്ടാണ് അത് കിട്ടുന്നത്. അത് ചില മുഇ്ജിസത്തുകൾ സ്വതന്ത്രമായി കൊടുക്കുന്നതുണ്ടായിരിക്കും, ചില മുഇ്ജിസത്തുകൾ പ്രത്യേക സമയത്ത് മാത്രം കൊടുക്കുന്നതുണ്ടായിരിക്കും. കറാമത്തും അങ്ങനെ തന്നെയാണ്. അപ്പോ അതിൽ ചില പ്രത്യേക സമയത്ത് മാത്രം കൊടുക്കുന്നതിൽ പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അത് വേറെ ഇഷ്ടം പോലെ പറയാനൊന്നും സാധ്യമല്ല. ആ വിശുദ്ധ റസൂലുള്ളാഹിക്കും സാധ്യമല്ല, അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ പറ്റൂ, അള്ളാഹു കൊടുക്കുമ്പോൾ തന്നെ പറ്റൂ, മറ്റു ഇഷ്ടം പോലെ അതിൽ കൈകാര്യം ചെയ്യാനുള്ള അവകാശമില്ല. അതേസമയത്ത് വേറെ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ തന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട്. അവിടെ അത് പ്രത്യേകിച്ച് പ്രത്യേക ഒരു അനുമതി ആവശ്യം ഇല്ല. അവിടെ മൊത്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തലക്കൻ കൊടുത്തിട്ടുള്ള ചില കഴിവുകൾ അനുസരിച്ച് ചെയ്യുന്നതും ഉണ്ട്. അത് മുഇ്ജിസത്തിലും കറാമത്തിലും ഒക്കെ കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വടി അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു നിശ്ചിത സമയത്ത് പാമ്പാക്കാനല്ല, എപ്പോഴും എപ്പോ ഉദ്ദേശിച്ചാലും മൂപ്പർ എപ്പോ ഉദ്ദേശിക്കുന്നു അപ്പൊ ഇട്ടാൽ അത് പാമ്പാക്കും. ഇങ്ങനെ ആ രണ്ട് കാര്യങ്ങൾ എടുത്തിട്ട് ഇതായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പല സംഭവങ്ങൾ പല അമ്പിയാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് മരിച്ചവരെ ജീവിപ്പിക്കാനും മറ്റുമൊക്കെയുള്ള ആ അവസരം കൊടുത്തിട്ട് അവരോട് വെല്ലുവിളിയായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഉബുരിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ല വഹിയൽ മൗത ബിഇദ്നില്ല, മരിച്ചവരെ ഞാൻ ഹയാത്താക്കും എന്ന് അവരോട് വെല്ലുവിളിയായി പറഞ്ഞു. അത് എപ്പോ അവര് വെല്ലുവിളിച്ചോ, അവർ ആ വെല്ലുവിളി നേരിടാൻ തയ്യാറായോ, അപ്പൊ അത് ചെയ്തു കൊടുക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതിനൊരു പ്രത്യേക അനുമതി പിന്നെ ആവശ്യമില്ല, ആ മൊത്തത്തിലുള്ള അനുമതി മതി. അങ്ങനത്തെ ചിലതുണ്ട്, എന്നാൽ അല്ലാതെ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ലഭിക്കുന്നതും ഉണ്ട്. അതിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇങ്ങനെയുള്ള മുഇ്ജിസത്തുകൾ നൽകിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവരുടെ സത്യസന്ധത, അവരുടെ അസ്തിത്വം തെളിയിക്കാറ്. അത് ഇവിടെയും അള്ളാഹു ചെയ്യുകയാണ്. പക്ഷെ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വെല്ലുവിളി എന്ന് പറയുന്നത് ഖുർആൻ ഒറ്റയടിക്ക് അങ്ങോട്ട് നടത്തിയ ഒരു സംഗതിയല്ല. അങ്ങനെ ഒരു ഒറ്റയടിക്ക് ഒരു വെല്ലുവിളി നടത്തുന്നത് ഖുർആനിന്റെ ശൈലിയല്ല, റസൂലുള്ളാഹിയുടെ ശൈലിയല്ല, നമ്മുടെയും ശൈലിയല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ വെല്ലുവിളിച്ച് നടക്കുക, എന്നിട്ട് എന്നാ പിന്നെ അതിനല്ലേ നേരണ്ടാവുള്ളൂ, അത് എന്നിട്ട് വലിയ ആളായിട്ട് എന്നിട്ട് പലരും പിന്നെ അവസരം വരുമ്പോ മുങ്ങുക, ഇതല്ല നമ്മുടെ ശൈലി. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഖുർആന്റെ ശൈലിയും അതല്ല. ഖുർആന്റെ ശൈലിയും അതല്ല. ഖുർആന്റെ ശൈലി മറ്റൊരു ശൈലിയാണ്.
അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത് ലാ തതമന്നൗ ലിഖാ അൽ അദുവി എന്നാണ്. അറിയാതെ ചില ആളുകൾ വെറുതെ ഇങ്ങനെ വെല്ലുവിളിച്ച് നടക്കും, അത് അവർക്കൊരു പോരിഷായിട്ടാണ് തോന്നുന്നത്. ലാ തതമന്നൗ ലിഖാ അൽ അദുവി, ശത്രുവുമായി ഏറ്റുമുട്ടലിനെ നിങ്ങൾ കൊതിക്കരുത്. അങ്ങനെ അവനൊന്ന് കിട്ടിയാ തിരക്കുണ്ടായിരുന്നില്ല, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. കാരണം നമുക്ക് പറയാൻ കഴിയില്ല അള്ളാഹുവിന്റെ ഖളാ എന്താണെന്ന്. സത്യം ആണ് എന്ന് കരുതിയിട്ട് സത്യം ഒക്കെ ഒരേ സമയത്ത് ഒരു സ്ഥിരീകരിക്കാൻ എല്ലാവർക്കും ഒരുപോലെ കഴിയണമെന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചത് ലാ തതമന്നൗ ലിഖാ അൽ അദുവി എന്നാണ്. അദുവിനെ നേരിടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്, അതിനുവേണ്ടി അതിനുവേണ്ടി ഇങ്ങനെ അനാവശ്യ രൂപത്തിൽ ശ്രമിക്കുകയും ചെയ്യരുത്. എന്നാൽ രംഗം വേണ്ടി വന്നാ പിന്നെ നേരിടുക, അപ്പൊ പിന്നെ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യരുത്. അതാണ് അതിന്റെ കാര്യം. ഖുർആൻ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ വിശുദ്ധ ഖുർആൻ, ഇത്ര ശക്തിവത്തായ ഈ വിശുദ്ധ ഖുർആൻ തന്നെ, അതും രംഗം വരുമ്പോ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ പാടുള്ളൂ. ഈ വിശുദ്ധ ഖുർആൻ തന്നെ ആദ്യം വെല്ലുവിളിയൊന്നും നടത്തിയിട്ടില്ലല്ലോ. വിശുദ്ധ ഖുർആൻ വെല്ലുവിളി നടത്തിയത് ആദ്യമായി വെല്ലുവിളി നടത്തിയത് സൂറത്തുൽ ഖസസിലാണ്. അറബി സാഹിത്യത്തിന്റെ അത്യുന്നത നിലവാരം പുലർത്തുന്ന അവിടുത്തെ കുട്ടികൾ പോലും ഒരു 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 കുട്ടി ഒരു കുട്ടി ഒരു മനുഷ്യന് ഒരു വീട്ടിൽ വന്നിട്ട് വാപ്പയുടെ എന്ന് വെച്ചു. അപ്പോ വാപ്പ പിന്നെ വാപ്പ പുറത്തു പോയിരിക്കുകയാണ്. അപ്പോ ഒരു ചെറിയ കുട്ടിയാ പുറത്തു വന്നത്. ആ കുട്ടി പറഞ്ഞു, ഫാ അഫിൽ ഫൈആ എന്ന് പറഞ്ഞു. എന്തൊരു അസ്ഥിലാണ്, എന്തൊരു സാഹിത്യത്തിലാ പറഞ്ഞത്. കാട്ടിലേക്ക് പോയിരിക്കുകയാണ് വേട്ടയാടാൻ വേണ്ടിയിട്ട്. ഉച്ചതിരിഞ്ഞാ വരും. ഇതിനെന്താ പറഞ്ഞത്? ഫാ അഫിൽ ഫൈആ ലിയഫി അൽ ഫൈആ ഇദാ ഫാ അൽ ഫൈഉഫാ. ഈ നിലക്ക് കുട്ടികൾ സംസാരിച്ചാൽ പോലും ആ ആൾക്ക് അത് വലിയൊരു അത്ഭുതമായി തോന്നിയില്ല. ഈ വന്നിട്ട് ഇത് പറഞ്ഞ ഇത് കുട്ടി ഇത് പറഞ്ഞപ്പോ ഇത് കേട്ട ഈ വന്ന ഈ ആഗതന് അതിൽ വലിയൊരു അത്ഭുതം തോന്നിയോ? ഇല്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു അത്ഭുതം പ്രകടിപ്പിച്ചതായിട്ട് അത് ഉദ്ധരിക്കുന്നിടത്ത് കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? അറിയില്ല. സാധാരണ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെ ഇല്ല എന്ന് തന്നെ. കാരണം എന്തുകൊണ്ട്? അവിടുത്തെ കുട്ടികളുടെ പോലും നിലവാരം സാഹിത്യത്തിൽ അങ്ങനെ ആയിരുന്നു എന്നർത്ഥം. മനസ്സിലായോ? അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ സാഹിത്യത്തിന് വേണ്ടി വലിയ സാധാരണ അവസ്ഥയിൽ തന്നെ യോഗങ്ങളും നെതുവത്തുകളും മുഹാളറകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവുന്ന ഈ അക്ഷരാഭ്യാസം നേടിയിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മഹാത്ഭുതവും അതിഗംഭീരവുമായ അർത്ഥഗാംഭീര്യമുള്ള ഈ വിശുദ്ധ ഖുർആൻ, എന്നാൽ വളരെ സൗമ്യവും വളരെ ലളിതവുമായ ശൈലിയിൽ, അതിന് ഒരു സാഹിത്യത്തിന്റെ എല്ലാ പരിശുദ്ധതയും എല്ലാ ഗുണങ്ങളും, ഒരു കവിതയുടെ ഒഴുക്ക് അതിനുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അവർ കവിത എന്ന് പറഞ്ഞു, അതേ സമയത്ത് അത് അവര് തന്നെ സിഹർ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ഒരു ഗാംഭീര്യമുണ്ട്, അതോടൊപ്പം തന്നെ ഒഴുക്കുണ്ട്. എല്ലാം എന്ന വാക്കുകളാണെങ്കിലോ പ്രയാസമുള്ളതല്ല. ഇങ്ങനെയുള്ള എന്നാൽ അതിന്റെ അർത്ഥം എത്ര പറഞ്ഞാലും അവസാനിക്കുകയുമില്ല. ഈ വിധത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഇതിങ്ങനെ പറഞ്ഞിട്ട് അവർക്കതിന് ഒന്നും കൊണ്ടുപോയി പകരം അതിന് ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കിയായ സൂറത്തുകളിൽ എന്നല്ല, അവര് ചിലർ പറഞ്ഞത്രേ എന്തെന്ന്, ലൗ നശാഉ ലഖുൽനാ മിസ്ല ഹാദാ, ഇത് കെട്ടിണ്ടാക്കിയതാണ്, ഞങ്ങൾ ഉദ്ദേശിച്ചാല് ഞങ്ങൾ വിചാരിച്ചാല് ഞങ്ങൾക്കും ഇതുപോലെ പറയാൻ കഴിയും, ഇത് അസാതീറുൽ ഔവലീനാണ് എന്ന് അവര് പറഞ്ഞു. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായ സമയത്ത് ആദ്യമായി സൂറത്തുൽ ഖസസിൽ അള്ളാഹു വെല്ലുവിളിക്കുകയാണ്. സൂറത്തുൽ ഖസസ് സത്യത്തിൽ പറഞ്ഞാൽ മക്കിയായ സൂറത്തുകളിൽ 49-ാമത്തെ തർത്തീബൻസ് 49-ാമത്തെ വരുന്നത്, അത്രയും കാലശേഷമാണ്. അപ്പോ പറഞ്ഞത് ഖുൽ ഫതൂബി കിതാബിൻ മിൻ ഇൻദില്ലാഹി ഹുവ അഹ്ദാ മിൻഹുമാ. അവിടെ തൗറാത്തിനെയും കളിയാക്കിയ ആളുകളുണ്ട്. അപ്പോഴാ പറഞ്ഞത് നിങ്ങൾ ഈ ഖുർആനിനേക്കാളും തൗറാത്തിനേക്കാളും ഖൈറായ അഹ്ദയായ കൂടുതൽ സന്മാർഗം നൽകുന്ന മാർഗദർശനം നൽകുന്ന ഒരു കിതാബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവാ എന്നാ പറഞ്ഞത്. അപ്പോ
അവരുടെ ഭാഗത്തു നിന്ന് ആ നിലക്കുള്ള ഒരു പ്രതികരണം ഉണ്ടായപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങനെ പറയാൻ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത്. ഇത് നാം ശ്രദ്ധിക്കണം. പിന്നെ അപ്പോ അവര് പിന്നെ അവർക്കതിന് സാധിക്കുന്നില്ല, മാത്രമല്ല അവർക്കതിന് സാധിക്കുന്നില്ല, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞു സൂറത്തുൽ ഇസ്രാ, അത് അതിനെ തർത്തീബ് അനുസരിച്ച് 50-ാമത്തെ ആയത്താണ് മക്കിയായ സൂറത്തുകളിൽ. അതിൽ പറയാണ് എന്തെന്ന്, قل إن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. എന്ന് അവരോട് വെല്ലുവിളി നടത്തി കാത്തുനിന്നു, മറുപടി ഉണ്ടായില്ല. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ജിന്നും ഇൻസും ഒരുമിച്ച് കൂടിയാൽ പോലും, ജിന്നുകളും ഇൻസുകളും ഭൂതങ്ങളും മനുഷ്യരും ഒക്കെ ഒരുമിച്ച് കൂടിയാലും പോലും ഇതുപോലത്തെ ഒരു കിതാബിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല, ബാലബാലിനെ സഹായിച്ചാലും സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരിൽ ചിലർ പറഞ്ഞത്രേ അത് പിന്നെ അതിന് കിതാബ് മുഴുവൻ കൊണ്ടുവരാൻ അതിങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കല്ലേ, അപ്പൊ എത്ര ഇറങ്ങിയാലും കഴിയുന്നില്ലല്ലോ, അപ്പൊ ഇറങ്ങല് പൂർത്തിയായിട്ടില്ലല്ലോ, അപ്പൊ അതിപ്പോഴും ഇങ്ങനെ ഇറങ്ങിയോണ്ടിരിക്കല്ലേ, പിന്നെ എങ്ങനെ കിതാബ് കൊണ്ടുവരാൻ മുഴുവൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ അവസരത്തിനനുസരിച്ച് രണ്ടാമത്തെ വെല്ലുവിളി വരുന്നത്. ആദ്യം കിതാബ് മുഴുവനും കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വെല്ലുവിളി ഉണ്ടായത്. അപ്പൊ ആവശ്യത്തിനനുസരിച്ചാണ് വെല്ലുവിളി. നമ്മള് കണ്ടോ ജാതിഹും ബില്ലത്തിഹി അഹ്സൻ, വെല്ലുവിളി എന്നത് പ്രബോധനത്തിന്റെ ഒരു വഴിയല്ല, അത് ആവശ്യത്തിന് അത്യാവശ്യ ഘട്ടത്തിൽ അതിന്റെ ആ ആവശ്യത്തിന്റെ തോതനുസരിച്ചാണ് വിനിയോഗിക്കേണ്ടത് ഖുർആൻ പഠിപ്പിക്കാൻ. ആവശ്യമില്ലാതെ അത് ഉപകാരപ്രദമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി അത് ഉപേക്ഷിക്കേണ്ടി വരും. അത് പിന്നെ ആവശ്യമായി വരുന്ന സമയത്ത് അത് അതിൻ്റെതായ അർത്ഥത്തിൽ നിർവഹിക്കേണ്ടിയും വരും. എപ്പോഴും അതിന് അതിൻ്റെ ആളുകൾ സജ്ജരായിരിക്കണം എന്ന് കരുതിയിട്ട് തോന്നുമ്പോഴൊക്കെ അതിന് ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കലല്ല, അതൊരു ഭംഗിയുള്ള കാര്യമല്ല. അം യഖൂലൂ നഫ്തറാ ഖുൽ ഫഅതു ബിഅശ്രി സൂവരിൻ മിസ്ലി, എന്തിനാ അല്ലാഹു ഇങ്ങനെ തർത്തീബാക്കിയത്? പിന്നത്തെ വെല്ലുവിളി അതാണ്, സൂറത്ത് ഹൂദിൽ ഇത് കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് അവർ പറയുന്നു. എങ്കിൽ അവർ എന്ത് ചെയ്യട്ടെ, ഒരു 10 സൂറത്ത് കൊണ്ടുവരട്ടെ, ഒരു 10 സൂറത്ത് കൊണ്ടുവരട്ടെ എന്നാണ് പിന്നത്തെ വെല്ലുവിളി. അപ്പൊ ആ തർത്തീബിന്റെ പാഠം എന്താണ്? ഒരൊറ്റ സൂറത്ത് കൊണ്ടുവരട്ടെ എന്നല്ലേ ഇപ്പൊ അവസാനത്തെ വെല്ലുവിളി? പക്ഷെ അതിന്റെ മുമ്പ് എന്തിനാണ് ഇങ്ങനെ വഴിക്ക് വഴിയായി വന്നത്? ഫഅതൂബി അശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്തിൻ, മുഫ്തറയായ കെട്ടിയുണ്ടാക്കിയ പിന്നെ ഒരു 10 സൂറത്ത് കൊണ്ടുവരട്ടെ. അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് പറ്റുന്നവരെ സാധ്യമായവരെ മുഴുവനും നിങ്ങൾ ക്ഷണിച്ചോളൂ. ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്ന് സൂറത്ത് ഹൂദിൽ പറഞ്ഞു. സൂറത്ത് ഹൂദ് 13-ാമത്തെ ആയത്താണത്. അത് കഴിഞ്ഞു സൂറത്ത് ഹൂദിൽ വന്നു പിന്നീട് അതാണ് അവസാനത്തെ വെല്ലുവിളി. അത് സൂറത്ത് യൂനിസാണ്. സൂറത്ത് ഹൂദിൽ 10 സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, അതും മക്കിയാണ്. സൂറത്ത് യൂനിസും മക്കിയാണ്. അതിനുശേഷം സൂറത്ത് ഹൂദിൽ 10 സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അതിനുശേഷം സൂറത്ത് യൂനസിൽ ഒരൊറ്റ സൂറത്ത് കൊണ്ടുവരാൻ ആ വെല്ലുവിളി. മക്കാന ഹാദൽ ഖുർആനു അൻ യുഫ്തറാ, അതിനും സാധിച്ചില്ല എന്ന് വന്നപ്പോഴാണ് മക്കാന ഹാദൽ ഹദീസു അൻ യുഫ്തറാ, ഈ കിതാബ് ഇഫ്തിറാ ചെയ്യാൻ പറ്റിയതല്ല. കണ്ടോ, പറ്റിയതല്ല, നിങ്ങൾ ഇത്രയും കാത്തുന്നല്ലോ എന്നിട്ടാ പറയുന്നത്. അവസരം കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ട് അവരെ കൊണ്ടാണ് സമ്മതിപ്പിച്ചിട്ട് പറയാ, അതുവരെ നിങ്ങൾ അങ്ങനെ പറയുന്നു എങ്കിൽ കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആ വഴിക്ക് വഴിയായി വന്നിട്ട് പിന്നെ ഈ കിതാബ് ഈ ഖുർആൻ ഇഫ്തിറാ ചെയ്യപ്പെടാൻ കെട്ടിയുണ്ടാക്കപ്പെടാൻ പറ്റിയതല്ല, അള്ളാഹു അല്ലാതെ വേറെ ആൾക്ക് ഇത് കെട്ടിണ്ടാക്കാൻ പറ്റിയതല്ല. മറിച്ച് കിതാബ്, അതിന്റെ മുമ്പ് വന്ന കിതാബുകളെ, അതിന്റെ മുമ്പ് വന്ന വിഷയങ്ങളെ, വേദഗ്രന്ഥങ്ങളെ,
സാക്ഷീകരിക്കുന്നതും സത്യമാക്കുന്നതുമായ അംഗീകരിക്കുന്നതുമായ ഗ്രന്ഥമാണ് വതഫ്സീൽ അൽ കിതാബ്. ആ അൽ കിതാബിന്റെ ഉമ്മുൽ കിതാബാകുന്ന ലൗഹുൽ മഹ്ഫൂദിലുള്ള അൽ കിതാബിന്റെ തഫ്സീലും വിശദീകരണവുമാണ്. ലാ റൈബ ഫീഹി, ഇതിൽ യാതൊരു സംശയവും ഇല്ല. മിൻ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് ഇനിയും നിങ്ങൾ പറയുന്നു അം യഖൂലൂ നഫ്തറാ, ഇത് കെട്ടിയുണ്ടാക്കിയതാണെന്ന് അവർ പറയുന്നു. എങ്കിൽ തങ്ങൾ അന്ന് പറയൂ, ഖുൽ ഫഅതു ബിസൂറത്തി മിസ്ലി, അതുപോലത്തെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവാ, ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുപോവാ എന്നുള്ള അവസാനത്തെ വെല്ലുവിളി സൂറത്ത് യൂനിസിൽ ഇറങ്ങുന്നത്. വദഉ മനിസ്തതഅതു മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾക്ക് സാധ്യമായവരൊക്കെ നിങ്ങൾ ക്ഷണിച്ചോളൂ എന്ന്. ഇതൊക്കെ മക്കിയാണ്, ഈ ആയത്തുകളെല്ലാം തന്നെ മക്കിയാണ്, മനസ്സിലാക്കണം. അങ്ങനെ ഈ മക്കിയായ ഈ ആയത്തുകളിൽ മക്കാരായ ആളുകളോട് വെല്ലുവിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നിലക്ക് വെല്ലുവിളി വഴിക്ക് വഴിയായി വളരെ ഭംഗിയായി അവസരത്തിലൊത്ത് മാത്രം അല്ലാഹു സുബ്ഹാനഹു വതആല വെല്ലുവിളി നടത്തുകയാണ് ചെയ്തത്. അങ്ങനെ വെല്ലുവിളി നടത്തിയിട്ട് അതിനും അവർ തയ്യാറായില്ല. ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ബിസൂറത്തിൻ, ഒരു ചെറിയ സൂറത്ത്, അതിന്റെ ഏറ്റവും ഏതെങ്കിലും ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ഇന്നാ ആതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഒരു വരിയേ ഉള്ളൂ, മൂന്ന് ആയത്ത് ഒറ്റ വരിയാണ്. മൂന്ന് ആയത്തടങ്ങുന്ന ഒരു ചെറിയ സൂറത്തെങ്കിലും കൊണ്ടുവരാനായിരുന്നു വെല്ലുവിളി, സാധിച്ചില്ല, കാത്തിരുന്നു. എന്നിട്ട് പിന്നെയും വിമർശിക്കുന്ന ആളുകളോട് അവസാനം ഇനിയും ശത്രുക്കൾ കാര്യം മനസ്സിലാകാതെയോ അല്ലെങ്കിൽ അറിയാതെയോ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയാ ഇനി അറിഞ്ഞുകൊണ്ട് തന്നെയോ തർക്കിക്കാനും വന്ന അതിനനുസരിച്ച് നമ്മൾ അവരോട് സംവദിക്കുക, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനനുസരിച്ച് പ്രതികരിക്കുക. ആ പ്രതികരണം കഴിഞ്ഞ് അതിലെല്ലാം അവർ ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ, അതിനൊന്നും അവർ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞൊഴിയുക, അതല്ലേ വേണ്ടത്? പിന്നെ പറഞ്ഞൊഴിയാ, പിന്നെ അവിടെ അങ്ങനെ വെറുതെ നിന്നിട്ട് കാര്യമില്ല, പിന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന വാദഗതികൾക്ക് മുന്നിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വന്നാൽ മാന്യമായി പറഞ്ഞൊഴിയുക. അതാണ് സൂറത്തുൽ ബക്കറയിൽ, ഈ സൂറത്തിൽ മദനിയായ സൂറത്താണിത്, അവസാനാണ് ഇതിറങ്ങുന്നത്. ഇവിടെ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒരു കിതാബിനെ, ഒരു സൂറത്തിനെ നിങ്ങൾ കൊണ്ടുപോകും. അവസാനത്തെ വെല്ലുവിളി ഒന്നുകൂടെ ആവർത്തിച്ചു, അവസാനത്തെ വെല്ലുവിളി ഒന്നുകൂടെ ആവർത്തിച്ചിട്ട് പറഞ്ഞു, വദഉ ശുഹദാഅക്കും എന്ന് പറഞ്ഞു. മറ്റുള്ളയിടത്തൊക്കെ വദഉ മനിസ്തതഅതും എന്നാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കഴിയുന്നവരൊക്കെ ക്ഷണിച്ചോളൂ എന്നാണ്. എന്നാൽ ഇവിടെ പറഞ്ഞത് വദഉ ശുഹദാഅക്കും, നിങ്ങളുടെ ശുഹദാഇനെ ക്ഷണിച്ചോളൂ എന്നാണ്. ഇവിടെ വദഉ ശുഹദാഅക്കും എന്ന് പറഞ്ഞിടത്ത് സഹായികൾ എന്ന് ചിലർ അർത്ഥം കൊടുത്തിട്ടുണ്ട്, അതും ശരിയാണ്. കാരണം അസ്തത്വം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വലൗക്കാന ബഅദുക്കും ലിബഅദിഹും ലിബഅദിന ദഹീറാന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി പരസ്പരം സഹായിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന്, നിങ്ങളല്ല അള്ളാഹു അല്ലാത്ത ആരെ സഹായിക്കാനും വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റൊരർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത് വദഉ ശുഹദാഅക്കും, സാക്ഷികൾ. സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അർത്ഥം ആര്? എന്ന് പറഞ്ഞാൽ സാക്ഷികൾ. സാക്ഷികൾ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം നിരൂപകർ. നിരൂപകർ, ഇത് ഈ ഖുർആനിന് തുല്യമാണെന്ന് സാക്ഷി നിൽക്കുന്ന ആളുകൾ. അത് നിങ്ങൾ തന്നെ കൊണ്ടുവരും, നമ്മളെ പറഞ്ഞ ആള് വേണ്ട, അത്രയും ഇറങ്ങിക്കൊടുത്തുകൊണ്ടായിരുന്നു അവസാനത്തെ വെല്ലുവിളി. ഏയ്, ഒരു വിഷയം വെല്ലുവിളി നടത്തി അതിന് തുല്യമായ സൂറത്തിൻ മിമ്മിഥ്ലിഹി, ഇതിനോട് തുല്യമായതിൽ നിന്ന് ഒരു സൂറത്തിനെ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് ഇത് ഇതിനോട് തുല്യമാണെന്ന് തീരുമാനിക്കണ്ടേ? അതിന് വേണ്ടത് ഈ രണ്ട് കക്ഷികളുടെ ഭാഗത്തും ശുഹദാ വേണം. അവിടെ അക്കാലഘട്ടത്തിൽ അറബി സാഹിത്യത്തിൽ ഇത്രമാത്രം ഉയർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പലരും കവിതകളും മറ്റും രചിക്കുമ്പോ അതിനെ നിരൂപിക്കാൻ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. സബ്ഉൽ മുഅല്ലഖ് വരെ നിരൂപണം നടന്നിട്ടുണ്ട്. സബ്ഉൽ മുഅല്ലഖ മതി എന്താണ് പറയാ, പരിശുദ്ധ കഅബാലയത്തിൽ കെട്ടിയിട്ട സബ്ഉൽ മുഅല്ലഖയാണ് ആ ഇത്രയും വലിയ ആ അറബി സാഹിത്യ കൃതി. അതിലുള്ള ഇമ്രുൽ ഖൈസിന്റെ ഒന്നാമത്തെ മുഅല്ലഖക്ക് പോലും എത്രയോ സാഹിത്യ നിരൂപണം വന്നിട്ടുണ്ട്.
അവിടെ ഇത് നിമ്മിസിലാണ്, ഖുർആനിന്റെ മിസിലായിട്ടുള്ള ഒരു സൂറത്തിനെ കൊണ്ടുവരാനല്ലേ പറയുന്നത്, അതിന്റെ മിസിലിൽ നിന്ന് ഒരു കിതാബിനെ ഒരു സൂറത്തിനെ കൊണ്ടുപോകാന്ന. അങ്ങനെ ഇത് മിസിലാണെന്ന് തീരുമാനിക്കാൻ ഒരു പ്രശ്നം നടക്കുമ്പോൾ രണ്ട് വാദിയുടെയും പ്രതിയുടെയും രണ്ട് കക്ഷിയുടെയും ആളുകൾ വേണല്ലോ. അവിടെ അള്ളാഹു ഒന്നുകൂടെ ഇറങ്ങി ശത്രുക്കൾ കണ്ട് ഇറങ്ങി കൊടുത്തിട്ട് പറയാ, വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാ, ഇതിനെ സാക്ഷിയായി, ഇത് ഇതിന് സാക്ഷിയായിട്ടും ഇതിനെ നിരൂപിക്കാനും ഇത് ഇതിന് തുല്യമായിട്ടുണ്ടോ എന്ന് വിശദീകരിക്കാനും വിശകലനം ചെയ്യുവാൻ നിങ്ങളുടെ ആളുകളെ തന്നെ കൊണ്ടാ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിരൂപകരെ തന്നെ കൊണ്ടുപോരെ എന്നാണ് എന്നാ പറഞ്ഞത്. അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു മുസൈലിമത്തിന്റെ അടുത്ത് പോയ ഒരു സംഭവം പറയുന്നുണ്ട്. അന്ന് അംറു ബിൻ ആസ് മുസ്ലിം ആയിട്ടില്ല അത്രേ, ആ സമയത്താണ് അത്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ വല്ലാശ്ശേരി ഓതി, ഇങ്ങനെ വല്ലാശ്ശേരി ഇറങ്ങിയിട്ട് ഇറങ്ങിയ സമയ വല്ലാശ്ശേരി ഓതിട്ടുണ്ട് ഓതുന്നത് പറഞ്ഞപ്പോ, ഓഹോ അതുപോലെ എനിക്കും പറയാൻ കഴിയുന്നുണ്ട്, ഓൻ എന്തൊക്കെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു അംറു ലാസിനോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോ അമ്രുല്ലാസ് തങ്ങൾ പറഞ്ഞ മറുപടി, ഇന്നക്കല തഅലമു വല്ലാഹി ഇന്നക്കല തഅലമു അന്നില അലമു അന്നക്ക തക്സിബു എന്നാണ്. നീ പറയുന്നത് കളവാണെന്ന് എനിക്കറിയാന്ന് നിനക്കെന്നെ അറിയാലോ, പിന്നെന്തിനാ ഈ ചോദിക്കുന്നത്. വല്ലാഹി ഇന്നക്കല തഅലമു നിനക്കറിയാലോ, അന്നീല അലമു എനിക്ക് നന്നായി അറിയാം, എന്തെന്ന് അന്നക്ക തക്രീബു നീ കള്ളനാണ് ഈ പറയണമെങ്കിൽ കളവാണ് എന്ന് നീ എനിക്കറിയാന്ന് നിനക്കെന്നെ അറിയാലോ എന്നാ ചോദിച്ചത്. അത്രയും വ്യക്തമായിരുന്നു എന്ന്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മുടെ കയ്യിലുള്ള ഈ കിതാബിനെ സംബന്ധിച്ച് ആ നിലക്ക് അർത്ഥം കൊടുക്കുമ്പോ എത്ര വിശാലമായ രൂപത്തിലുള്ള ഒരു അവസ്ഥയാണ് വരുന്നത്. മനസ്സിന് അന്തന്നില്ലാത്ത ഇൻഷിറാഹ് ഉണ്ടാകുകയാണ്. അവിടെ അത് ഇതിനോട് തുല്യമാണ് എന്ന് തീരുമാനിക്കാൻ തുല്യമാവുകയില്ല എന്ന് തീരുമാനിക്കാൻ എന്റെ ആളുകൾ വേണ്ട, എന്റെ ഭാഗത്തുന്ന ആള് വേണ്ട, നിങ്ങളുടെ ആളുകൾക്ക് പോലും അങ്ങനെ തീരുമാനിക്കാൻ സാധിക്കുകയില്ല. എന്റെ ഈ കിതാബിന്റെ ഒരു സൂറത്തിന്റെ ഒരു മൂന്ന് ആയത്തുള്ള ഒരു വരി മാത്രം വലിപ്പമുള്ള ഒരു സൂറത്തിന് പകരം സൂറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അത് അതിന് തുല്യമാണെന്ന് പറയാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സാഹിത്യകാർ പോലും തയ്യാറാവുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അടിവരെ ഇട്ടങ്ങോട്ട് പറയാനാ ചെയ്തത്. എന്നിട്ടോ സാധ്യമല്ല അങ്ങനെ പറഞ്ഞ്. അപ്പൊ ഇങ്ങനെ വെല്ലുവിളി ആദ്യം നടന്നിരിക്കണല്ലോ, വെല്ലുവിളി സൂറത്ത് യൂനുസിൽ നടന്നിരിക്കുന്നു. ഇതിപ്പോ ഇവിടെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുക, ഇനി നമ്മൾ തമ്മിൽ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വൈലം തഫ്അലു പറഞ്ഞൊഴിയാൻ, വൈലം തഫ്അലു വലൻ തഫ്അലു നിങ്ങൾക്ക് ഇതുവരെ അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, വലൻ തഫ്അലു ഒരു കാര്യം പറയട്ടെ, അത് ഒരു കാലത്തും നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യവും അല്ല. അതുകൊണ്ട് ഇനി നമ്മൾ കൂടുതൽ ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും നിങ്ങൾ വിശ്വസിക്കാൻ ഒരുക്കല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് നരകത്തെ സൂക്ഷിച്ചോളൂ. ഫത്തഖുന്നാറല്ലതീ വഖൂദുഹ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത്തു ലിൽ കാഫിരീൻ. ഹലോ, ആ നാറിനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. ഫത്തഖുന്നാറല്ലതീ ഇന്നന്ത ഫഅലു വനന്ത ഫഅലു നിങ്ങൾ അത് ചെയ്യാൻ, നിങ്ങൾക്ക് അത് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞില്ല എങ്കിൽ, അതിന്റെ ജവാബ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഫത്തഖുന്നാറ എന്നാണ് അതിന്റെ ആ ഷർത്തിന്റെ ജവാബ് ഏതാണ്? ഫത്തഖുന്നാറ എന്നാൽ തീയിനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ, നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോളൂ, കാത്തോളൂ, മൂമിനായിക്കോളൂ. മൂമിനായെങ്കിലേ കാക്കാൻ പറ്റുള്ളൂ, മൂമിനായിക്കൊണ്ട് നിങ്ങൾ ആ നരകത്തെ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ, ആ ഷർത്തിന്റെയും ജവാബിന്റെ ഇടയിൽ മുഅ്തരിളായ ജുംല എന്ന് പറയുകയാണ്, വലൻ തഫ്അലു. അതിന്റെ ഇടക്കൊരു കാര്യം കയറി പറയാം, എന്ത്? നിങ്ങൾക്കത് സാധ്യമേ അല്ല, ഇനി ഒരിക്കലും സാധ്യമല്ല. ഇനി നമ്മൾ അത് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, ഇനി ആ ഒരു നിലക്കുള്ള ചർച്ച മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, നമ്മൾ പറഞ്ഞൊഴിയുകയാണ് നല്ലത്. അപ്പോ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ശത്രുക്കളുമായുള്ള ഈ വെല്ലുവിളി വിഷയത്തിൽ ഈ ശത്രുക്കളുമായുള്ള വെല്ലുവിളി വിഷയത്തിൽ പിന്നെ അവിടെയും നമുക്ക് ആ വിഷയത്തിലുള്ള ആദാബ് പഠിപ്പിക്കുകയാണ്. വെറും ഒരു വെല്ലുവിളി നടത്തുകയല്ല, അവിടെയും എന്ത് ചെയ്യുന്നു? ഇത്തരം രംഗങ്ങൾ ഉമ്മത്ത് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, നാം ഏത് രൂപം സ്വീകരിക്കണം, ഏതൊരു വഴിയാണ് സ്വീകരിക്കേണ്ടത്, എന്താണ് അതിന്റെ തർത്തീബ്, എങ്ങനെയാണ് അവിടുത്തെ അദബ്, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല
ഈ കാര്യം ചെയ്യുന്നതോടുകൂടെ തന്നെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്തൊരു രസമാണ് ഖുർആൻ! അത് ആ രൂപത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ അല്ലേ, അതാണ് ഈ കാര്യം. فاتقوا النار التي وقودها الناس والحجارة فاتقوا അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അന്നാറ നരകത്തെ സൂക്ഷിച്ചു കൊള്ളുക. എങ്ങനത്തെ നരകമാണ്? വഖു അല്ലത്തി എങ്ങനത്തെ നരകമാണ്? വഖൂദുഹ വഖൂദുഹ അതിൽ കത്തിക്കപ്പെടുന്നത്, അതിലെ വിറകുകൾ. വഖൂദ് വഖൂദ് ഇവിടെ പെട്രോളിനും പറയല്ലോ, ഇതിൽ കത്തിക്കുന്നത് അതല്ലേ വഖൂദ് എന്ന് പറഞ്ഞാൽ അതാണ് അതിൽ കത്തിക്കപ്പെടുന്നത്. എന്താകുന്നു അതിന്റെ വിറക്? അന്നാസു വൽ ഹിജാറ മനുഷ്യന്മാരും കല്ലുകളുമാകുന്നു. ചിലപ്പോ കല്ലിട്ടാൽ സാധാരണ തീയൊക്കെ ചിലപ്പോ കെട്ടുപോകും, പക്ഷെ ഇത് കടുപ്പമേറിയ തീയായതുകൊണ്ട് അതങ്ങോട്ട് ഇട്ടാലും എന്തായി പോവുകയാണ്? കരിഞ്ഞു പോവുകയാണ്. അതണ്ടിട്ടാലും അത് വെള്ളമായി പോവുകയാണ്, അലിഞ്ഞു പോവുകയാണ്. ആ വിധത്തിലുള്ള തീയാണ്, കഠിനമേറിയ തീയാണ്. അതുകൊണ്ടാണ് പിശാചിനും അത് ശിക്ഷയായി മാറുന്നത്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പിശാചിനെ പോലും വേദനിപ്പിക്കുന്ന, ഉരുക്കി കളയുന്ന വിധത്തിലുള്ള തീയാണ്. അതാണ് ഇപ്പൊ മണ്ണ്, മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മൾ എന്ന് കരുതിയിട്ട് മണ്ണിൽ നമുക്ക് കൂടുതൽ നിൽക്കാൻ കഴിയില്ലല്ലോ. മണ്ണിന്റെ ഉള്ളിൽ, മണ്ണ് നമ്മുടെ ശരീരത്തിൽ പരിധി വരല്ലേ നമുക്ക് താങ്ങാൻ കഴിയൂ. അതിന്റെ അപ്പുറമായാൽ അത് നമുക്ക് ശിക്ഷയായി മാറില്ലേ, ബുദ്ധിമുട്ടായി മാറില്ലേ? അപ്പോ അതുപോലെ തന്നെ എല്ലാ കാര്യവും അതിന്റെ അവരുടെ പ്രകൃതിക്ക് യോട് യോജിക്കാത്ത വിധത്തിൽ, അതിന്റെ അസിൽ അതാണ് എന്നതുകൊണ്ട് അവർക്ക് ശിക്ഷയാകാതെ ആവാതിരിക്കൊന്നുമില്ല. അത് വേറെ വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. എന്തായാലും ശരി, ഈ നിലക്ക് തന്നെ ഇവിടെ പിന്നെ മനുഷ്യന്മാരോടാണ് ഈ കാര്യം പറയുന്നത്. ഇപ്പൊ ഇവിടെ നേരെ ഹിതാബ്, അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? അവിടെ മനുഷ്യന്മാരുടെയും മനുഷ്യന്മാരും കല്ലുമാണ് അവിടെ ആ നരകത്തിന്റെ വിറക് എന്ന് പറഞ്ഞത്. അല്ലാത്ത മറ്റുള്ളവർക്ക് ഇത് ശിക്ഷയാവുകയില്ല എന്നതുകൊണ്ടല്ല, മറ്റുള്ളവർക്കും ഇത് ശിക്ഷ തന്നെയാണ്. വഖൂദു ഹന്നാസു വൽ ഹിജാറ അതിന്റെ വിറക് മനുഷ്യന്മാരും കല്ലുകളുമാണ്. ആ കല്ലുകൾ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അത് സാദാ കല്ലാണ് എന്ന് കല്ല് ആണ് എന്ന് പറഞ്ഞവരുണ്ട്, പ്രത്യേക തരം കല്ലാണെന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ബിംബങ്ങളാണ്. ബിംബങ്ങളെ എന്ത് ചെയ്യാൻ? ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന പിന്നെ ഷുഹദായിന് മറ്റൊരർത്ഥം കൂടി നൽകപ്പെട്ടിട്ടുണ്ട്. ഷുഹദാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയുകയും നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവുകയും ചെയ്യും എന്ന് നിങ്ങൾ പറയുന്ന ഈ ബിംബങ്ങളെ വിളിച്ചോളൂ എന്നും അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. കാരണം ഏത് രംഗം വരുമ്പോഴും അവരുടെ വിശ്വാസം, അങ്ങനെ ഞാൻ ഇതൊരു പടച്ചോനും അങ്ങനെ ഒരു ഖിയാമത്ത് നാളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുവാനും ഞങ്ങളെ രക്ഷപ്പെടുത്തുവാനും അള്ളാഹുവിന്റെ ഇതിനൊന്നും വേണ്ടാതിന് അള്ളാഹുവിന്റെ നിയമത്തെയും വിധിയെയും ലംഘിച്ചുകൊണ്ട് തന്നെ അതിനെ മറികടന്നുകൊണ്ട് അതൊക്കെ ഞങ്ങൾക്ക് നേടിത്തരാൻ ഞങ്ങൾക്ക് ഈ ബിംബങ്ങളുണ്ട് എന്നവർ പറയാറുണ്ടായിരുന്നു. അപ്പോ ഇവിടെ നിങ്ങൾ ഈ ഘട്ടം ഘട്ടമായി വെല്ലുവിളി നടത്തി അവിടെ ഒന്നും ഈ ബിംബങ്ങൾ ഇവരെ സഹായിക്കുന്നില്ല. അതിലൂടെ അള്ളാഹു പറയുക, അതിലൂടെ അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തുക, ഈ ശുഹദാ ഇവിടെ നിങ്ങളെ കൈയൊഴിഞ്ഞല്ലോ, എന്നാൽ ഇതുപോലെ അവിടെയും നിങ്ങളുടെ കൂടെ നരകത്തിൽ ഉണ്ടാകും. അത്രയും അതാണ് ഇവരുടെ അവസ്ഥ. ഇവരെ ജാലിയരാക്കാൻ വേണ്ടി, ഇവരെ അവർക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുകയും അവർ ശഫാഅത്ത് ചെയ്യുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ ആളുകളോടാ പറയുന്നത്. ഇത് ഒന്നുമില്ല, അവരെ ദില്ലത്തിലാക്കാൻ വേണ്ടി നിങ്ങളുടെ മഅബൂദുകൾ പോലും നിങ്ങളുടെ കൂടെ. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളും നിങ്ങളും. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചത് അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരല്ല, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ച വസ്തുക്കൾ അത് ഹസബു ജഹന്നം. ഇഷ്ടദാസന്മാരാണ് നരകത്തിലാവൂ, ഹസബു ജഹന്നം അവർ നരകത്തിന്റെ വിറകുകളാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞത്. അത് മനസ്സിലാക്കണം. ഇങ്ങനെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന് പല അർത്ഥങ്ങളുമുണ്ട്, എല്ലാം ശരിയുമാണ്, എല്ലാം അവിടെ യോജിപ്പുള്ള കാര്യങ്ങളാണ് എന്നർത്ഥം. ഉദ്ദത്തിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് വേണ്ടിയാണ് അത് തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അസല് ഉടനെ അങ്ങനെയാണ്, നരകത്തിന്റെ അസല് നിശ്ചയം കാഫിരീങ്ങൾക്ക് വേണ്ടിയാണ്. മൂമിനീങ്ങൾക്ക് അത് ഉണ്ടാവാതിരിക്കാനും വേണ്ടത്. അതിന്റെ അർത്ഥം മൂമിനീങ്ങൾ ആരും നരകത്തിൽ കടക്കില്ല എന്നല്ല. കാരണം മൂമിനീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആസികൾ, ദോഷികൾ, തെറ്റ് ചെയ്ത ആളുകൾ ഒരു കൂട്ടം നരകത്തിൽ കടക്കുമെന്ന് സ്ഥിരപ്പെട്ട കാര്യമാണ്, നിഷേധിക്കാൻ കഴിയാത്ത മുതവാത്തിറായ വിധത്തിൽ തെളിഞ്ഞ കാര്യമാണ്, ഛേദിക്കാൻ കഴിയില്ല. ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്നതും അല്ലാത്തതും ഒക്കെ ഉണ്ട്. അവസാനം അസുലി ഈമാനുള്ളവരൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും.
അപ്പൊ പിന്നെ ഈ ഉഇദ്ദത്തുൽ കാഫിരീൻ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ അസ്ലി വളരെ അതാണ്. അതായത് അങ്ങനെ അപ്പൊ അള്ളാഹു പിന്നെ മുഅ്മിനീങ്ങളോട് പറയാറുണ്ടല്ലോ, മുഅ്മിനീങ്ങളെ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ അഹലിനെയും നരകത്തെ തൊട്ടുകാക്കണം. വഖൂദുഹ അന്നാസു വൽ ഹിജാറ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അസല് വളഹ ഇവർക്ക് വേണ്ടിയാണ്. അപ്പോ നമ്മൾ പറയില്ലേ ഒരു വൃത്തികെട്ട ഭ്രാന്തന്മാരുടെ ജയിലിൽ പോകാൻ അവസരം ഉണ്ടാക്കരുത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നീ ആ ഭ്രാന്തന്മാരെ പോലെ നടിച്ച് യഥാർത്ഥത്തിൽ ഭ്രാന്തനല്ലെങ്കിലും ആ ഭ്രാന്ത് ആ നിലക്ക് ഉള്ള സ്വഭാവം കാണിച്ചിട്ട് അങ്ങോട്ട് പോവാ. അസല് നിശ്ചയിക്കപ്പെട്ടത് അവർക്കാണ്, ആ യഥാർത്ഥത്തിലുള്ള ഭ്രാന്തന്മാർക്കാണ്. എന്നാൽ ഈ ജാതി കളി കളിച്ചാലും അങ്ങോട്ട് പോണ്ടി വരും എന്ന്. എന്നതുപോലെ കാഫിരീങ്ങൾക്ക് വേണ്ടിയാണ് ഇത് നിശ്ചയിക്കപ്പെട്ടത്. അത്രയും വൃത്തികെട്ട അള്ളാഹുവിന്റെ സത്യനിഷേധികൾ, അള്ളാഹു ആവുന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവർക്കാണ് ഈ നരകത്തിന്റെ അസല് നിശ്ചയം. അത് ഒരിക്കലും മുഅ്മിനീങ്ങൾ പോകാൻ അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ എന്ന് പറയാം. അത് ഒന്ന്. പിന്നെ അത് ഒരു നിലക്കുള്ള ഒരു വ്യാഖ്യാനം. ഏതായിരുന്നാലും മുഅ്മിനീങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. മഅസീങ്ങൾക്ക് നരകം ഉണ്ട്, അത് ഖുർആൻ പല സ്ഥലത്ത് പറഞ്ഞതാണ്, പല രൂപത്തിൽ പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചതും ആണ്. അപ്പോ എത്രത്തോളം കൊല നടത്തുന്നിടത്ത് പറഞ്ഞ ഖാലിദൻ ഫിഹ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖാലിദൻ ഫിഹ, കൊല കൊലക്കുറ്റം നടത്തിയാൽ, മുഅ്മിനായ മനുഷ്യനെ കൊല നടത്തിയാൽ അവനുക്കുള്ള നരകം ശാശ്വതമാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ആയത് തന്നെ. അപ്പൊ അത് നിഷേധിക്കാൻ സാധ്യമല്ല, ആ നിലക്ക് സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പോ പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇതിനെ നമ്മൾ അതിനനുസരിച്ച് വ്യാഖ്യാനിക്കണം. അതാണ് ഖുർആന്റെ അവസ്ഥ. ചില സ്ഥലത്ത് മൊത്തത്തിൽ പറഞ്ഞതിന് വിശദീകരിക്കുന്ന ആയത്ത് വേറെ ഉണ്ടാകും, അതിനനുസരിച്ച് ഇതിനെ വിശദീകരിക്കണം. കാഫിറിനെ മാത്രം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, അതിന് നിശ്ചയിക്കപ്പെട്ടത് കാഫിറിനാണ് അസലിൽ. അതിലേക്ക് മറ്റ് പലരും ചെന്ന് ചേരും, അവരിൽ നിന്ന് അവരുടെ ഊഴം കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. എന്നാൽ കാഫിറിൽ നിന്ന് പോകുമോ? പോകില്ല. അപ്പൊ അവർക്കുള്ളതാണ്. അതല്ലെങ്കിൽ നരകത്തിലെ ശിക്ഷ തന്നെ പല അവസ്ഥയിലാണ്, അതിന് പല ഗ്രേഡുകളും പല രൂപങ്ങളും ഉണ്ട്. അതിലെ ഒരു അവസ്ഥയെ, ഒരു ഗ്രേഡിനെ, ഒരു നിലയെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. ആ നില അത് കാഫിര്യങ്ങൾക്ക് മാത്രം ഉള്ളതാണ് എന്ന്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ യോജിപ്പ് ആദ്യം പറഞ്ഞതാണ്. ഇതാണ് അവിടെ. ഇനി അത് പറഞ്ഞപ്പോൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സാധാരണ ചെയ്യുന്ന കാര്യമാണ് എന്ത്, കാഫിര്യങ്ങളെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും പറഞ്ഞ ഉടനെ മുഅ്മിനീങ്ങൾക്ക് അത് ബിഷാറത്ത് നൽകുക, സ്വർഗത്തെ സംബന്ധിച്ച് പറയുക, താക്കീത് നൽകി. ഇനി നിങ്ങളുമായി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല, ഈ നിലക്ക് നിങ്ങൾക്ക് പല അവസരങ്ങൾ നൽകി. ഖുർആൻ ഒന്നായി കൊണ്ടുവരാൻ പറഞ്ഞു, 10 സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, 1 സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു അവതിനൊന്നും ഒരു നിലക്കും നിങ്ങൾക്ക് സാധിക്കുന്നില്ല, നിങ്ങളെ കൂട്ടുകാർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇനി നമുക്ക് പറഞ്ഞൊഴിയാം. ഇനി നിങ്ങളോട് ഇത്രേ പറയാള്ളോ, ഇനി നിങ്ങളോട് ഇത്രേ പറയാള്ളോ. എന്ത്, ഇനി നിങ്ങൾ ഇനിയും ഈ ഒരു ലലാലത്തുമായിട്ടും ഈ യാത്രയുമായിട്ടൊക്കെ മുന്നോട്ട് പോയാൽ ഫത്തക്കുന്നാറല്ലത്തി. തഫ്സീർ ക്ലാസ്സിലാ വന്നടിക്കണത്. തഫ്സീർ ക്ലാസ് നടക്കുമ്പോ ഇവരോട് എന്തേ പറയാള്ളോ, എന്തേള്ളോ, ഫത്തക്കുന്നാറല്ലത്തി വക്കോദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തെ സൂക്ഷിച്ചോളൂ, വേറെ ഒന്നും പറഞ്ഞാൽ തലയിൽ കയറില്ല. അതാ ഫത്തക്കുന്നാറല്ലത്തി വക്കോദുഹന്നാസു വൽ ഹിജാറ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉടനെ അത് അംഗീകരിച്ചാലോ, അതും അവരോട് പറയാം. ഇനി നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ, അല്ലാതെ ഇനി അംഗീകരിച്ച ആളുകൾക്കും ഈ കൂട്ടത്തിലുള്ളവർക്കും എല്ലാവർക്കും സന്തോഷ വാർത്ത നൽകുക. വിശ്വസിക്കുകയും സുഹൃതങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് നബിയെ തങ്ങൾ സന്തോഷ വാർത്ത നൽകുക, സുവിശേഷം നൽകുക, അറിയിക്കുക. എന്താണ്, എന്തുകൊണ്ട്? അന്നലഹും, തീർച്ചയായും അവർക്കുണ്ട്, ജന്നാത്തിൻ, സ്വർഗങ്ങൾ ഉണ്ട്. ജന്നത്തല്ല, ജന്നാത്തിൻ, സ്വർഗങ്ങൾ ഉണ്ട്. തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗങ്ങളിലൂടെ ഹാറുകൾ ഒഴുകിപ്പോകും. അതിന്റെ താഴ്ഭാഗങ്ങളിലൂടെ ഹാറുകൾ ഇങ്ങനെ, പുഴകൾ ഇങ്ങനെ ഒഴുകുന്നതാണ്. മിൻ തഹ്തിഹ, അതിന്റെ താഴ്ഭാഗങ്ങളിൽ നിന്ന് എന്നും അതിനർത്ഥമുണ്ട്. താഴ്ഭാഗങ്ങളിലൂടെ എന്നും അർത്ഥമുണ്ട്, താഴ്ഭാഗങ്ങളിൽ നിന്ന് എന്നും അർത്ഥമുണ്ട്. അത് രണ്ടും വ്യത്യാസം ഇൻഷാ അള്ളാ വിശദീകരിക്കാം പിന്നീട്.
കുല്ലമാ റുസിഖു, അവർക്ക് നൽകപ്പെട്ടാൽ ആ നിലക്കുള്ള ഒരുപാട് സ്വർഗങ്ങൾ അവർക്കുണ്ട് എന്ന് അവർക്ക് സുവിശേഷം നൽകുക. കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തിൻ, കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തിൽ റിസ്ഖാ, അവർക്ക് നൽകപ്പെട്ടാൽ, കുല്ലമാ റുസിഖു മിൻഹാ, അവർക്ക് ആ സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടാൽ, മിൻ സമറത്തിൻ, എന്തെങ്കിലും ഒരു അതിൽ നിന്ന് എന്തെങ്കിലും ഒന്നിനെ, ഒരു സമറത്തിൽ നിന്ന്, ഒരു പഴത്തിൽ നിന്ന് അവർക്ക് റിസ്ഖൻ, ആഹാരത്തെ നൽകപ്പെട്ടാൽ, ആ സ്വർഗത്തിലെ ഏതെങ്കിലും ഒരു പഴത്തിൽ നിന്ന് റിസ്ഖിനെ അവർക്ക് നൽകപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സമറത്തിൽ നിന്ന് അവർക്ക് നൽകപ്പെട്ടു, എന്തിനെ, സമറത്തിൽ നിന്ന് ഒന്നിനെ, ഒരു ഷെയ്ഖിനെ അവർക്ക് നൽകപ്പെട്ടു, റിസ്ഖൻ എന്തായിട്ട് നൽകപ്പെട്ടു, ഭക്ഷണമായിട്ട് നൽകപ്പെട്ടാൽ, ഖാലു, അവർ പറയും, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബിൽ, ഇത് തന്നെയാണല്ലോ നമുക്ക് മുൻപ് നൽകപ്പെട്ടത് എന്ന് അവർ പറയും. ഔതൂബിഹി, അതിനെ അവർക്ക് നൽകപ്പെട്ടു, മുത്തശാബിഹ, സദൃശ്യമുള്ളതായിട്ട്, സദൃശ്യമുള്ള, പരസ്പരം സാദൃശ്യമുള്ളതായിട്ടാണ് അവർക്ക് അതിനെ നൽകപ്പെട്ടത്. വലഹും ഫീഹ, അവർക്ക് അവിടെയുണ്ട്, അസ്വാജു മുത്തഹറ, അസ്വാജു, ഇണകൾ ഉണ്ട്, മുത്തഹറത്തുൻ, പരിശുദ്ധകളായ, യാതൊരു അഴുക്കുമില്ലാത്ത ഇണകൾ അവർക്ക് അവിടെയുണ്ട്. വഹും ഫീഹ ഖാലിദൂൻ, അവർ അവിടെ ശാശ്വതർ ആകുന്നു, അവർ അവിടെ ശാശ്വതമായി നിവസിക്കുന്നവരാകുന്നു, നിവാസികൾ ആകുന്നു എന്ന്. ഇൻഷാ അല്ലാ, അതിന്റെ ബാക്കി വിശദീകരണങ്ങൾ നമുക്ക് നാളെയാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ എടുത്ത ക്ലാസുമായി ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ, പ്രധാനമായും അതുമായി ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടി ഞാൻ മൈക്ക് ലിസ്റ്റ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കാമല്ലോ അല്ലേ? ശബ്ദം കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ, സാറിൻ്റെ തഫ്സീർ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, വളരെ സന്തോഷമുണ്ട്. അള്ളാഹു ഇതൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പ്രവർത്തകർ വളരെ ക്ഷമാപൂർവം പഠിക്കണമെന്ന ആഗ്രഹത്തോടെ മാത്രം ക്ലാസ്സിൽ വന്നിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ശല്യപ്പെടുത്താനും ബുദ്ധിമുട്ടാക്കാനൊക്കെ വേണ്ടി ഇടക്ക് ചില അപശ്രുതികൾ അവർ വന്ന് കയറുന്നുണ്ട്. സാർ ക്ഷമിക്കണം, കാരണം അത് മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഞാനിപ്പോൾ മൈക്കിൽ വന്നിട്ടുള്ളത് സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടല്ല. സോ അത് കേൾക്കുന്നുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു 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 കാര്യം അറിയിക്കാൻ വേണ്ടിയായിരുന്നു. സോ അത് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഡിസിയോ സത്, ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. നമ്മുടെ അഡ്മിൻ ജിദ്ദയിലെ കുഞ്ഞു മുഹമ്മദ് സാഹിബ്, കുഞ്ഞു മുഹമ്മദ് കരാത്തോട് നേടിയിട്ടുള്ള അഡ്മിൻ എല്ലാവർക്കും പരിചയമുണ്ട്. അദ്ദേഹത്തിന് സിസ്റ്റത്തിൽ വരാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരി വളരെ അത്യാസന്ന നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICU പെട്ടെന്ന് രക്തം കട്ടയായി. കഴിഞ്ഞ ദിവസം കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അത്ര പ്രായമുള്ള ആളല്ല. കോളേജിൽ അഡ്മിറ്റ് ചെയ്തു, അബോധാവസ്ഥയിൽ ഏതാനും ദിവസങ്ങളായി. ഇപ്പോൾ ഓക്സിജൻ നൽകിക്കൊണ്ടിരിക്കുന്നു, മരുന്നുകളോട് പ്രതികരിക്കാത്തൊരവസ്ഥയിലാണ്. വല്ലാത്ത ഒരു സങ്കടത്തിലാണ് ആ കുടുംബം. അവിടെ സഹോദരി നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ ഉണ്ട്, ഉണ്ടാകാറുണ്ട്. കുഞ്ഞുമോൻ സാഹിബും കുടുംബമൊക്കെ അവർ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പ്രയാസം ഒന്ന് ഉസ്താദിനെ അറിയിക്കുകയാണ്, മറ്റുള്ള ഉസ്താദ്മാരും. അതുകൊണ്ട് അവർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണം. അതിനുശേഷം മറ്റുള്ളവർ വളരെ പ്രയാസത്തോടു കൂടി നമ്മളെ പ്രവർത്തകനെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് ചെറുതായിട്ടൊന്ന് ദുആ ചെയ്തതിന് ശേഷം മറ്റുള്ള ആളുകൾ ചോദ്യത്തിന് വേണ്ടി മൈക്കെടുക്കുക എന്ന് സ്നേഹപൂർവ്വം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വല്ലാതെ വിഷമിപ്പിക്കുന്ന വാർത്തയാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ മുഅ്മിനിന് എപ്പോഴും ഉണ്ടാകും. ആ പരീക്ഷണങ്ങളിൽ അള്ളാഹുവിൻ്റെ ലുത്ഫ് ഉണ്ടാവാൻ വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഏതായിരുന്നാലും ഈ കുടുംബത്തിൻ്റെ വിഷമം നീങ്ങാൻ ആ സ്ത്രീയുടെ
രോഗം എത്രയും പെട്ടെന്ന് മാറാൻ വേണ്ടി ഇൻഷാ അല്ലാ നമുക്ക് മഹാന്മാരെ പേര് അമ്പിയാക്കൾ സ്വാലിഹങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. അതിനുവേണ്ടി എല്ലാവരും ഒരു ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഇഖ്ലാസ് ഓതുക. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق، من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين، حمدا يوافي نعمه ويكافي مزيده. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد، صلاة تنجينا بها من جميع الأهوال والبليات، وتسلمنا بها من جميع الأسقام والآفات، وتطهرنا بها من جميع السيئات، وتغفر لنا بها جميع الخطيئات، وتقضي لنا بها جميع الحاجات، وترفعنا بها عندك على الدرجات، وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم وصل بلغ مثل ثواب ما قرأناه وما صليناه، هذه هدية مقبولة منا إلى حضرة نبيك سيدنا محمد صلى الله عليه وسلم، ثم إلى أرواح سائر الأنبياء والمرسلين والصحابة والتابعين والتابعين لهم بإحسان إلى يوم الدين، ثم إلى أرواح الأصحاب البدريين والأحديين بقية صحابة رسول الله صلى الله عليه وسلم وأزواجه الطاهرات أمهات المؤمنين وأهل بيته وعترته الطاهرين رضوان الله تعالى عن كل واحد منهم أجمعين. اللهم ثم إلى أرواح أولياء الله تعالى من مشارق الأرض إلى مغاربها، خصوصا إلى أرواح الأقطاب الأربعة ومشايخ سلسلتهم، وإلى أرواح الأئمة الأربعة ومشايخ مذاهبهم، ثم إلى أرواح مشايخنا وأساتذتنا خاصة، وإلى أهل قطب هذا الزمان ولي هذا المكان ورجال الغيب المتصرفين في الكون في هذه النوبة خاصة، وإلى أرواح سائر الصالحين عامة. اللهم زد لهم فضلنا لا فضلهم، وشرفنا لا شرفهم، وكرامتنا لا كراماتهم. اللهم احشرنا معهم في جنات النعيم. اللهم احمنا بحمايتهم، وأمدنا بمددهم، وافض علينا وعلى جميع امورنا من فيضاتهم وبركاتهم واسرارهم، وانفعنا بهم وبعلومهم وبركاتهم في الدارين يا ارحم الراحمين. اللهم بحقهم وبجاههم يسر عسيرنا، وسهل امورنا، وحصل مرادنا، وبلغ امالنا، وقض حوائجنا، وادفع بلياتنا، واشف امراضنا يا شافي الامراض. اللهم اشف أمراضنا وأمراض والدينا وأمراض أزواجنا وأولادنا وبناتنا وإخوتنا وأخواتنا وأحبابنا ومن أوصانا ومن أحسن إلينا ومن أوصانا، وأمراض مرضانا ومرضاهم يا شافي الأمراض. اشف أنت الشافي لا شفاء إلا شفاؤك. اللهم اشف أنت الشافي لا شفاء إلا شفاؤك، فاشف أمراضنا وأمراضهم وأمراض هذه المرأة شفاء تاما لا يغادر سقما ولا ألما. اللهم اشف أمراضنا وأمراضهم وأمراض تلك المرأة التي نويناها شفاء تاما لا يغادر سقما ولا ألما، شفاء تاما سريعا يا أرحم الراحمين، إنك على كل شيء قدير وبالإجابة جدير. نعم المولى ونعم النصير، بجاه نبيك سيدنا محمد صلى الله عليه وسلم،
وببركة آل محمد صلى الله عليه وسلم وبركة هؤلاء الشرفاء الفاضلين المذكورين. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير، ولا حول ولا قوة إلا بالله العلي العظيم. ربنا عليك توكلنا وإليك أنبنا وإليك المصير، ولا حول ولا قوة إلا بالله العلي العظيم. ربنا عليك توكلنا وإليك أنبنا وإليك المصير، ولا حول ولا قوة إلا بالله العلي العظيم. اللهم اشف أمراضنا وأمراضهم، اللهم يا شافي يا كافي يا معافي، اللهم يا شافي يا كافي يا معافي، اللهم يا شافي يا كافي يا معافي، اشف أمراضنا وأمراضهم وأمراضها شفاء تاما لا يغادر سقما ولا ألما. اللهم اشف أمراضنا وأمراضهم شفاء تاما لا يغادر سقما ولا ألما. اللهم ارفع بلياتنا وبلياتهم، اللهم فرج عنا وعنهم، اللهم فرج عنا وعنهم، اللهم فرج عنا وعنهم، اللهم اكشف كروبنا وكروبهم، وادفع عنا وعنهم سحر الساحرين وعين اللاعنين وظلم الظالمين وكيد الكائدين وشر الشياطين وحسد الحاسدين وشر الشياطين وشر كل ذي شر. يا الله يا الله يا الله يا الله يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. اللهم لا تردنا خائبين، اللهم لا تردنا خائبين، اللهم لا تردنا خائبين، اللهم لا تردنا خائبين. اللهم إنا قد رفعنا إليك أيدينا راغبين، اللهم لا تردنا خائبين، اللهم لا تقطع رجاءنا، اللهم لا تقطع رجاءنا، اللهم لا تقطع رجاءنا، اللهم لا تردنا خائبين، إنك على كل شيء قدير، إنك على كل شيء قدير وبالإجابة جدير. نعم المولى ونعم النصير. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم. وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. സഹോദരന്മാരെ എല്ലാവരും, ഈ ദുആ കൊണ്ട് അവസാനിപ്പിക്കരുത്. എല്ലാവരും ഒറ്റയ്ക്കുള്ള ദുആകളിൽ നമ്മൾ രാത്രിയും എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒക്കെ ദുആക്ക് ഇത്തരമുള്ള സമയങ്ങളിലൊക്കെ ദുആ ചെയ്യുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അത് നമുക്ക് യാതൊരു നഷ്ടം അതുകൊണ്ടില്ല, അത് മറിച്ച് നമുക്ക് ഗുണേ ചെയ്യുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം നമുക്കും കൂടി കിട്ടും എന്നാണ് ഹദീസിലുള്ളത്. മലക്ക് നമുക്ക് വേണ്ടി ആമീൻ പറയും, അവർക്കും വേണ്ടി ആമീൻ പറയും. അത് പ്രത്യേകിച്ച് ആ നമ്മുടെ ക്ലാസ് റൂം, ഇതൊരു ഈമാൻ്റെ പേരിലുള്ള ഒത്തുകൂടലാണല്ലോ. വേറെ ഒരു ലക്ഷ്യവും ഇല്ലാതെ ദീനിൻ ഇൽമു പഠിക്കാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ ഉള്ള ഒരു ഒത്തുകൂടലാണ് നമ്മൾ ഈ ക്ലാസ് റൂമിലുള്ളത്. അപ്പോൾ അത് പരസ്പരം ആ ഈമാനികമായ ആ ഒരു 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 ബിൽഡിംഗ് പോലെയുള്ള ആ ഒരു അവസ്ഥ നമുക്കുണ്ടാവണം നമ്മുടെ കൂട്ടത്തിൽ. പ്രത്യേകിച്ച് മോമിനികൾക്ക് മൊത്തത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് അസുഖം ഉണ്ട്, അസുഖമുള്ളതും അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ അറിയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം പോലെ എടുത്ത് നമ്മുടെ എല്ലാ ദുആകളിലും അത് ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആ സ്ത്രീയുടെ അസുഖം അതുപോലെയുള്ള എല്ലാവരുടെയും, നമ്മുടെ ഇതിൽ വേണ്ടപ്പെട്ട പലരുടെയും, പലരും വലിയ രോഗത്തിലുള്ളവരാണ്, നമ്മുടെയും അവരുടെയും ഒക്കെ എല്ലാവിധ വാഹിരിയും വാത്തിനിയും ജിസ്മാനിയും റുഹാനിയും ഷെയ്ത്താനിയുമായ എന്ത് തരം രോഗമുണ്ടെങ്കിലും അതെല്ലാം ശിഫയാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അള്ളാഹു അർഹമുർ റഹീമായ റബ്ബ്, ഷാഫിയും കാഫിയുമായ റബ്ബ് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശിഫ നൽകി സന്തോഷം നൽകുമാറാവട്ടെ. അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഷെറുകളെ തൊട്ടും മാറാവ്യാധികളെ തൊട്ടും എല്ലാവരെയും, നമ്മയും അവരെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സിഹത്തോടെ, ആഫിയത്തോടെ, ദീനിന്റെ ഹിദമത്തിലായി ഇസ്സത്തോടെ അള്ളാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ് നൽകുമാറാവട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വാലിഹീങ്ങളുടെ മഅയ്യത്ത് അനുഭവിച്ചുകൊണ്ട് സ്വർഗം കണ്ട് നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് നല്ല നിലക്ക് മരിച്ചു പോവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും
ഭാര്യ മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും എല്ലാം നമ്മൾ സ്നേഹിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.